கண் சகயாத்ரிகன் கடமற்றத்து ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള പള്ളിയിലാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കടമറ്റത്തെ കത്തനാർ വൈദികനായിരുന്ന പള്ളി. ഒരുപാട് ചരിത്രങ്ങളും അത്ഭുതങ്ങളും നടന്ന ഒരു പള്ളിയാണിത്. അപ്പോൾ ഈ ഒരു അത്ഭുതങ്ങളും ചരിത്രങ്ങളും നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ സിനിമാ നടനായ ജയസൂര്യയൊക്കെ അഭിനയിക്കാൻ പോകുന്ന പുതിയ 3D സിനിമ ഇതിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഈ ഒരു പള്ളിയുടെ വിശേഷങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കേരളത്തിലെ ഏറ്റവും പഴക്കം ചേർന്ന പള്ളികളിൽ ഒരു പള്ളിയാണ് കടമറ്റം പള്ളി. 1500 വർഷങ്ങൾക്ക് മുമ്പ് പേർഷ്യയിൽ നിന്നും വന്ന ഭക്തനായ മൊറാവ് എന്ന പിതാവിനാൽ നിർമ്മിതമായ ഒരു പള്ളിയാണ് കടമറ്റം പള്ളി. ഈ ഇടവകയിൽ 2500 പരം ക്രിസ്ത്യാനി കുടുംബക്കാർ ഇപ്പോഴുണ്ട്. മൊറാബോ പിതാവിന്റെ ശിഷ്യനായിരുന്ന മഹാമാന്ത്രികൻ കത്തനാരുടെ അത്ഭുത ശക്തികളിലുള്ള വിശ്വാസം മൂലം അപസ്മാരം, ഭ്രാന്ത് മുതലായ രോഗങ്ങളിൽ നിന്നും മോചനം നേടാൻ ഒരുപാട് വിശ്വാസികൾ ഈ ഒരു ദേവാലയത്തിലേക്ക് വരാറുണ്ട്. കടമറ്റത്ത് കത്തനാരച്ഛന്റെ യഥാർത്ഥ പേര് പൗലോസ് എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന് മാതാവും പിതാവും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് മാറാവോ പിതാവ് അദ്ദേഹത്തിനെ കാണാൻ ഇടയായി. അപ്പോൾ വളരെ സുന്ദരനും വളരെ സമർത്ഥനുമായ ഈ ഒരു കുട്ടിയെ കണ്ടപ്പോൾ തന്നെ പിതാവിന് ഈ കുട്ടിയോട് വല്ലാത്തൊരു ആകർഷണം തോന്നി. അങ്ങനെ ഈ പിതാവ് ആ കുട്ടീനെ സ്വന്തം മകനെ പോലെ നോക്കി വളർത്തി. അങ്ങനെ പിതാവ് അവനെ ദൈവിക കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് സുറിയാനി പോലെയുള്ള ഭാഷകളിലൊക്കെ വളരെ നന്നായി കൈകാര്യം ചെയ്യാൻ ഈ ഒരു കുട്ടി പഠിച്ചു. അങ്ങനെ 6 വർഷം കൊണ്ട് ഈ ഒരു കുട്ടി വളർന്ന് വലുതായി ഒരു വൈദികനായി തീർന്നു. അതിനുശേഷം അദ്ദേഹത്തിന് നടന്ന സംഭവങ്ങളാണ് അദ്ദേഹത്തെ മാന്ത്രികനാക്കിയത്. അതൊക്കെ ചരിത്രങ്ങളിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വളരെ പൈതൃകമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു പള്ളി ഇപ്പോഴും ഇപ്പോഴും പണി കഴിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. ഒരു മാറ്റങ്ങളും തന്നെ നടത്തിയിട്ടില്ല. വളരെയധികം പൈതൃകത്തോട് തന്നെയാണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത്. കാരണം ആ ഒരു ടൈലൊക്കെ ആണെങ്കിലും പഴയ ഒരു കാലഘട്ടങ്ങളെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു പള്ളി ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ദേവാലയത്തിന്റെ അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു അൾത്താരയൊക്കെ അടച്ചിട്ടേക്കാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു കുരിശുണ്ട്. അത് ഞാൻ കാണിക്കാൻ പറ്റില്ല. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കടമറ്റത്ത് കത്തനാരാച്ചൻ്റെ ശവകുടീരമാണ് കേട്ടോ. ഈ ഒരു ശവകുടീരത്തിൻ്റെ ചുറ്റും നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടക്കുമെന്നാണ് വിശ്വാസം. അപ്പോൾ ഈ ഒരു അച്ഛൻ്റെ ശവകുടീരം കിട്ടുന്നത് ഈ ഒരു ദേവാലയത്തിൻ്റെ ടൈല് പണിക്കായിട്ട് ഇതിങ്ങനെ പൊളിച്ചു പണിയുന്ന സമയത്താണ് അച്ഛൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടുന്നത്. അങ്ങനെയാണ് അച്ഛൻ്റെ ശവകുടീരം ഈ പള്ളിക്കകത്താണ് സ്ഥിതി ചെയ്യുന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നത്. അത് 1990 കാലഘട്ടങ്ങളിലാണ് കേട്ടോ ഇത് മനസ്സിലാക്കുന്നത്. ഈ പള്ളിയുടെ തൊട്ട് പിന്നിൽ തന്നെയാണ് സെമിത്തേരി സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു സെമിത്തേരി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വളരെ നല്ല രീതിയിലാണ് കേട്ടോ ഈ ഒരു സെമിത്തേരി കാണാൻ പറ്റുന്നത്. ഞാൻ പുറത്ത് എല്ലാ പള്ളിയിലും പോയിട്ടുണ്ട്, പക്ഷെ സെമിത്തേരി വളരെ ഭംഗിയായിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു ചെറിയൊരു പള്ളിയുണ്ട്. ആ പള്ളിയിലേക്ക് നമുക്ക് പോകാം. ആ പള്ളിയെ കുറിച്ചുള്ള കാര്യങ്ങളും നിങ്ങൾക്കറിയാം. ഈ ഒരു ചെറിയ പള്ളി ഇതിന്റെ തൊട്ടടുത്ത് പണിയാനുള്ള പ്രധാനപ്പെട്ട കാര്യം 2 സഭക്കാർ തമ്മിലുള്ള ഇഷ്യൂ കാരണം കൊണ്ടാണ്. അങ്ങനെയാണ് ഈ ഒരു ചെറിയ പള്ളി പണിയാനുണ്ടായത്. ഇവിടെയാണ് വിശുദ്ധ കുർബാന നടത്തി പോരുന്നത്. അപ്പോൾ ഒരു ഈ ഒരു ചെറിയ പള്ളിയെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് അറിയാൻ പറ്റിയത്. വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ചെറിയ പള്ളിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. വളരെ മനോഹരമായ പള്ളിയാണത്. നമ്മൾ ഇനി പോകാൻ പോകുന്നത് പോയോടം പള്ളിയിലേക്കാണ്. ഏകദേശം ഈ പള്ളിയിൽ നിന്ന് 150 മീറ്റർ മാത്രമാണ് ഈ ആ പള്ളിയിലേക്കുള്ള അകലം. പണ്ട് അച്ഛൻ ഇവിടെയായിരുന്നു മാന്ത്രിക വിദ്യകളും ധ്യാനിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ഇവിടെ ഇരുന്നിട്ട് പല അത്ഭുത പ്രവൃത്തികളും അദ്ദേഹം ചെയ്യുകയുണ്ടായി. അങ്ങനെയാണ് ഈ ഒരു പള്ളിയായിട്ട് രൂപപ്പെടുകയാണ് ഉണ്ടായത്. പോയോടം പള്ളി അങ്ങനെ വന്നതാണെന്നാണ് ഐതിഹ്യം പറയുന്നത്. നമ്മളിനി ചരിത്ര പ്രാധാന്യമുള്ള ഈ പള്ളിയുടെ തൊട്ട് ബാക്കിലുള്ള പാതാളക്കിണറിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു പാതാളക്കിണറിൽ വളരെയധികം ഐതിഹ്യങ്ങൾ പറയാനുണ്ട്. ഒരുപാട് കഥകൾ ഈ ഒരു കിണറെ പറ്റിയുണ്ട്. ഇപ്പോൾ പൂജകളും മറ്റുമാണ് ഈ ഒരു കിണറിൽ ഇപ്പോൾ നടക്കുന്നത്. കോഴിപൂജ കണ്ടോ, കോഴീനെയൊക്കെ വെട്ടിയിരിക്കുന്നത് നമുക്കവിടെ കാണാം. ഇതിൽ തന്നെ നാരങ്ങയിലുള്ള ചെയ്ത്, അങ്ങനെ ഒരുപാട് ചെയ്തുകൾ ഇവിടെ നടക്കുന്നുണ്ട്.
അപ്പം ഞാനിത് കണ്ടിട്ട് തന്നെ എനിക്ക് ബോധക്കേട് വന്നു. കാരണം മുട്ടയിലൊക്കെയാണ് ഇവിടെ എന്തൊക്കെയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ടൈമുണ്ട്. അപ്പോൾ നാനാ ജാതിക്കാരും വരുന്നുണ്ട് ഈ ഒരു കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ. കൂടുതലും ഹിന്ദുക്കളാണ് ഈ ഒരു പള്ളിയിലേക്ക് അനുഷ്ഠാനങ്ങൾ കൊണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ പള്ളി അത് സ്വീകരിക്കുന്നുണ്ട്. ഈ പാതാളക്കിണറിൻ്റെ അകത്തിലൂടെ പോയിട്ടാണ് നമ്മുടെ സത്യനാരായച്ചൻ വേദങ്ങളും മന്ത്രങ്ങളെല്ലാം പഠിച്ചെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കിണറിന് വളരെയധികം ശക്തിയുണ്ട് എന്ന് പറയുന്നത്. കണ്ടോ, കർമ്മങ്ങളാണ്, വൻ തോതിലുള്ള വലിയ തോതിലുള്ള കർമ്മങ്ങളാണ് ഇപ്പോൾ ഈ ഒരു കിണറിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ പേടിയാവും കേട്ടോ, അത്രയ്ക്കും ഭീകരമായിട്ടാണ് ഈ പള്ളിയിൽ കാണാൻ പറ്റുന്നത്. ഈ ഒരു പള്ളിയിലേക്ക് നാനാ ജാതിക്കാരും വിദേശ രാജ്യങ്ങളിൽ പോലും പല വ്യക്തികളും ഈ ഒരു പള്ളിയിലേക്ക് വരാറുണ്ട്. അത്രയ്ക്ക് നമ്മളൊരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ പള്ളിയിൽ വന്ന് നമ്മൾ അത് സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഒരുപാട് ഭക്തജനങ്ങൾ ഈ ഒരു പള്ളിയിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള ഈ ഒരു പള്ളിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.